രണ്ടാം കുറ്റിയില് മീൻകട അൽഹംദുലില്ല എന്ന് പറഞ്ഞുള്ള മീൻകടയിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പോകുന്നുണ്ട്. നമ്മളെ ലാസ്റ്റത്തെ ദിവസത്തെ ലാസ്റ്റ് എടുത്ത മീനൊക്കെ അതിന്റെ ഒരു ഇഷ്ടംപോലെ ആൾക്കാര് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത്തവണ നമ്മൾ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇപ്പൊ സമയം ഏകദേശം 10 മണി 6 ആയി. 10 മണി 6 ആയ സമയത്തും അത്യാവശ്യം കളക്ഷൻസ് ഇവിടെ ഉണ്ട്. നമ്മൾ ഇഷ്ടംപോലെ കടയിൽ നിന്ന് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് കുറച്ച് കൂടുതൽ കളക്ഷൻസ് കാണാൻ പറ്റി. ഇന്നത്തെ പ്രത്യേകത എന്താണ്? കൊല്ലത്ത് കൂടുതൽ മീൻ ഉണ്ടായിരുന്നു. രണ്ട് ഈ താടാപരവ നെത്തോലി ഇങ്ങനെയുള്ള ഐറ്റം എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് റേറ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇത് കണവല്ലേ? ഇതെങ്ങനെ വരും കിലോ? രണ്ട് ഞണ്ട് വന്നിട്ട് വെറും 200 രൂപ മാത്രമേ ഉള്ളതാ? ജീവനല്ല ഉള്ള ഉണ്ടാ? ജീവനുള്ളതല്ല, അല്ലെങ്കിൽ പിന്നെ എനിക്ക് നല്ല 200 രൂപയേ ഉള്ളൂ. അതിന് ശേഷം പിന്നെ അടുത്ത നവര ഇതെങ്ങനെയാ? 300 രൂപയ്ക്ക് കൊടുത്തു. ഇത് നമ്മളെ കായൽ അതാ വളർത്തണതാ? കടൽ മീൻ തന്നെ. ഇതിന്റെ പേരെങ്ങനെയാ? ഉലുവാച്ചി എന്ന് പറയുന്ന മീനാണ് കേട്ടോ. ഇത് നമ്മുടെ യഥാർത്ഥത്തിൽ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാര് വലുതായിട്ട് കഴിക്കത്തില്ല, കൊല്ലത്തുള്ളവർ കഴിക്കും അല്ലേ. ഇതെങ്ങനെയാണ് കിലോ പറഞ്ഞത്? കൊല്ലംകാരുടെ കിലോ 160 രൂപ ഉള്ളു. ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത നൊത്തോലി. 150 രൂപ 150. 1 കിലോ 150 നല്ല കിടിലം ഫ്രഷ് നൊത്തോലി. അതിനുശേഷം കൊഞ്ച്. 260. കൊഞ്ച് 260 രൂപ. ഇത് കായലാ കടലാ? വലിയ വള്ളക്കാരുടെ പൂവാലം കൊഞ്ചാണ്. കിലോ വന്നിട്ട് 260 രൂപ. ഇനി അടുത്ത മീന്. നൂറ് രൂപയ്ക്ക്. ഇതിന്റെ പേര്? ഇത് ഇതിന്റെ പേരെന്താണ്? അത് എലപ്പാട്ടി. എലപ്പാട്ടി നങ്ക്. എലപ്പാട്ടി അതൊന്ന് എടുത്ത് കാണിക്കോ. ഇത് മറ്റേ മാന്തൽ പോലത്തെ മാന്തൽ മാന്തൽ എന്നും പറയും അല്ലേ. ഇതെങ്ങനെയാണ് റേറ്റ്? മാന്തൽ റേറ്റ് 260 രൂപ. അന്നെന്നുള്ള റേറ്റ് ആണ്. അതിന്റെ താഴെയുള്ള മീനിന്റെ പേരെന്താണ്? അതിന്റെ കുറച്ച് വീതി ഉണ്ടല്ലോ ഈ മീൻ. രണ്ടു മൂന്നെണ്ണം അതിന്റെ കൂട്ടത്തിൽ ഉള്ളത് തന്നെയാണ്. ഇനി അടുത്ത ഈ കൊഞ്ചും മറ്റേതെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് ഉലുവാച്ചി. 160. ഇന്നലത്തെ എങ്ങാട്ട് വില കുറവാണെന്ന്? അണ്ണാ സാധാരണ എവിടെന്നാണ് എടുക്കാറ്? വാടി നീണ്ടകര. വിഴിഞ്ഞത്തൊക്കെ പോകേണ്ട സീസൺ. അവിടെ പണി മോശമായോണ്ട് ഇവിടെ വിറ്റ് കഴിഞ്ഞാൽ മുതലാവത്തില്ല അല്ലേ. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ആറ്റുവാള. ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത്? കിലോ 200 രൂപ. ഇത് എത്ര വരും? 1.5 കിലോ വരും? 1200 രൂപ വരും അല്ലേ. 200 രൂപ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആറ്റുവാള കൊടുക്കും. ആറ്റുവാള കൂടുതൽ കഴിക്കുന്ന ബംഗാളികളാണ്. മലയാളികളും കൂടുതലായിട്ട് കഴിക്കുന്നു എന്നാണ് അണ്ണൻ പറഞ്ഞത്. വെട്ടുന്നത് ഫ്രീയാണ്. അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത. ഈ ഉലുവാച്ചി പെട്ടി നിറച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ കട എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ? രണ്ടാം കുറ്റി. എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും കട? 2 മണിക്ക് ഉച്ചയ്ക്ക്. ഉച്ചയ്ക്ക് 2 മണി മുതൽ എത്ര മണി വരെ? 10:30 വരെ. 10:30 വരെയാണ് ഉള്ളത്. അപ്പോൾ ഓക്കെ, അതാ മീനിന്റെ കളക്ഷൻസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തോട്ടൊന്ന് പോയി നോക്കാം, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. സംഭവം നിറഞ്ഞിരുന്നായിരുന്നു, പെട്ടിയൊക്കെ നിറഞ്ഞിരുന്നത്. പെട്ടിയൊക്കെ കാലിയായിട്ടുണ്ട്. ഈ പെട്ടി നിറച്ചുന്ന നൊത്തോലിയാണ് സംഭവം ഉള്ളത്. നമ്മൾ കടയുടെ അകത്ത് നോക്കി കഴിഞ്ഞാൽ കടയിൽ പെട്ടിയൊക്കെ നിറച്ചിട്ടുണ്ട്. ഇത്രയും പെട്ടിയിലാണെങ്കിൽ സംഭവമാണെങ്കിൽ മീനുകളൊക്കെ സംഭവം സെറ്റ് ചെയ്യാണ് വെച്ചിട്ടുള്ളത്. ഇപ്പം ആണെങ്കിൽ സംഭവം ഒരു ദിവസം വേറെ കടകളുണ്ട്. ഒരു ദിവസം എത്ര പെട്ടി മീൻ എടുക്കും? എല്ലാ ഐറ്റംസ് എടുക്കും. ഐറ്റംസ് എല്ലാം എടുക്കും. ഓക്കെ, ഇതോ ഞണ്ടാണെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്.